എൻ്റെ കൂടെ ഉള്ളത് അതുപോലെ തന്നെ ഇമ്മാവൽ ഫസിനെയാണ് നമ്മുടെ കൂടെ ഇന്ന് ഡെസ്റ്റുകളായിട്ടുള്ളത് ഇപ്പോൾ കോഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ പുതിയ ആൾക്കാരെ പഠിപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനെ കോഴ്സ് അവർക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കും അതും അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സൊക്കെ വരുമ്പോൾ ഞാൻ അവരടുത്തൊക്കെ പറയുന്നത് ആണ് എൻ്റെ പി കാണുക അപ്പോൾ ഞാൻ ഫോറക്സിലാണെങ്കിലും എൻ്റെ മൈഎഫെക്സ്ബുക്ക് ഡേറ്റ കാണിക്കാൻ ഞാൻ റെഡിയാണ് ചിലരൊക്കെ ഒരു ടെൻ ലാക്ക് ഇപ്പം തരാം എനിക്ക് നമ്മൾ കഴിഞ്ഞ വീക്ക് മീറ്റ് ചെയ്തപ്പോൾ എനിക്കൊരു കോൾ വന്നാൽ കേട്ടാണല്ലോ ഇതുപോലെ ഒരാൾ ചോദിക്കുന്നത് ഇത്ര തരാൻ ഡബിൾ ചെയ്ത് തരാൻ പറ്റുമോ അങ്ങനെയല്ല ഒരു ഇത്ര ആണ് എടുക്കുന്നത് ഇപ്പം എപ്പോഴും നിങ്ങളൊരു എഫ് ഡി ആയിട്ട് കമ്പയർ ചെയ്താൽ മതി ഇപ്പം ബാങ്ക് ഒരു ഫോർ ടു ഫൈവ് പേർസന്റേജ് ആയിരിക്കാം ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഇയർലി നമുക്ക് അത്യാവശ്യം കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് ഒക്കെ റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റിയാൽ

നെഗറ്റീവ് വരുന്ന മന്ത് കാണാം അപ്പോഴും നമ്മൾ ആ സ്ട്രാറ്റജി തന്നെ സ്റ്റിക്ക് ചെയ്യുക കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റൂ പക്ഷേ ബിഗിനിങ് സ്റ്റേജിൽ ഞാനിങ്ങനെ അല്ലായിരുന്നു ഞാനല്ല എനിക്കൊന്നും എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും ആയിരിക്കും നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു വീക്ക് നമുക്ക് ലോസ് ആയിരിക്കും ചിലപ്പോൾ ചില മന്ത് നമുക്ക് നെഗറ്റീവ് ആയിരിക്കും പോകുന്നത് അപ്പോഴത്തേക്കും നമ്മൾ നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുമ്പോൾ വേറെ ട്രേഡേഴ്സ് ഒക്കെ ഈ വീക്കെല്ലാം പ്രോഫിറ്റ് അപ്പോൾ നമ്മൾ ഉടനെ സ്റ്റിക്ക് മാറ്റും നമ്മുടെ സ്ട്രാറ്റജിയിൽ എന്തോ പ്രശ്നമുണ്ട് ഇത് പഠിക്കാം അടുത്ത സ്പെഷ്യൽ സാധനമുണ്ട് അത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പ്രോഫിറ്റബിൾ ആയതിനാൽ ഒന്നും ഹൺഡ്രഡ് പേഴ്സെൻ്റ് ചെയ്തല്ല ഒരു സ്ട്രാറ്റജി ഹൺഡ്രഡ് പേർസെൻ്റ് ചെയ്തല്ല അപ്പം ഏറ്റവും ഒരു നല്ലൊരു ട്രേഡർ ആവണമെങ്കിൽ നല്ലൊരു മടിയനായിട്ട് മാറി അതാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മൾ പുതിയ സ്ട്രാറ്റജി ഒന്നും ഇത് തപ്പി പോയില്ല ഒന്നിൽ തന്നെ നമ്മൾ പുതിയതൊക്കെ വയ്യ ഇത്രയും കിട്ടിയല്ലോ ഇപ്പോ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് പുള്ളി വൺ സക്സസ് ആയിട്ട് ട്രേഡ് ചെയ്യണം ഞാനൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നതിന്റെ ഒരു ഇരട്ടി സക്സസ്സിലാണ് അദ്ദേഹം ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന സ്ട്രാറ്റജി എന്താണെന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഒന്നുമില്ല ജസ്റ്റ് മൂവിങ് ആവറേജ് ക്രോസ് ഓവർ ഉപയോഗിച്ചാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു സുനിലേ ഞാൻ ചെയ്യുന്നത് ശരിയാണോ ഞാൻ എന്തെങ്കിലും പുതിയതായിട്ട് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ഒറ്റ ആൻസർ ഉള്ളൂ ഒരു കാരണവശാലും പുതിയതൊന്നും പഠിക്കരുത് ഇതിൽ സെറ്റാണ് ഇതിൽ കണ്ടിന്യൂ ചെയ്യുക കാരണം അത് വേറെ ഒരാൾക്ക് സെറ്റാവുന്നില്ല അയാൾക്ക് സെറ്റ് അദ്ദേഹത്തിന് സെറ്റാവുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് സ്റ്റിക്ക് ഓൺ സക്സസ് ആണ് വേറെ ഒന്നും വേണ്ട നമ്മൾ വലിയ സ്ട്രാറ്റജീസും വലിയ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അൾട്ടിമേറ്റ്ലി ഏറ്റവും അവസാനം പ്രോഫിറ്റ് വരുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യങ്ങൾ കാര്യമില്ല പിന്നെ അതെപ്പോഴും സിമ്പിളാക്കി വെക്കാൻ ഞാൻ നോക്കും ഒരുപാട് കോം പണ്ടൊക്കെ ഞാൻ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് മാർക്കപ്പും കോഴ്സ് ഒക്കെ മാർക്കപ്പ്സ് കാണുമ്പോൾ ആ കോഴ്സ് എടുക്കാൻ ഞാൻ നോക്കും ഇതിലെന്തൊരു സംഭവമുണ്ട് ഇവർക്ക് എക്സ്ട്രാ എന്തോ അറിയാം ബട്ട് എല്ലാം ഇപ്പം ഈവൻ നോർമൽ ബ്രേക്ക് ഔട്ട്സും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും വെച്ചും കാശുണ്ടാക്കുന്നവരുണ്ട് അഡ്വാൻസ്ഡ് ലെവൽ എസ് എം സിയും ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെൻറ്റും പഠിച്ചിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്തവരുണ്ട് അപ്പോൾ സിമ്പിളാക്കി വെക്കുക നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി വെക്കുക ഇപ്പം ഞാനൊരു കോഴ്സ് പഠിപ്പിക്കുമ്പോൾ അത് എനിക്ക് വർക്ക്ഔട്ടാവുന്ന സാധനം ഇരിക്കും ഞാൻ ചിലപ്പോൾ പഠിക്കുക പഠിപ്പിക്കുക പക്ഷേ വേറെ സ്റ്റുഡൻറ്റിന് ഇത് ചിലപ്പോൾ പോസിബിളാകണമെന്നില്ല അല്ലെങ്കിൽ ചിലപ്പോൾ അത് പുള്ളിക്കാരനെ സംസാരിച്ചപ്പോൾ ഗോൾഡിൽ ജസ്റ്റ് സിങ് ട്രേഡ് കൺസെപ്റ്റ് ആണ് വേറെ ചാർട്ടുകളൊന്നും നോക്കുന്നില്ല അത് നല്ലൊരു കാര്യമാണ് ഒരിക്കലും ഇപ്പൊ ചിലർ വാച്ച് ലിസ്റ്റ് എടുത്ത് നോക്കിയ ഒരു പത്തിരുപത് പേരൊക്കെ ആഡ് ചെയ്യുന്നതാണ് ഞാനപ്പ തന്നെ അല്ലെന്ന് പറഞ്ഞു നിങ്ങൾ മൂന്ന് പേര് മാക്സിമം രണ്ടാണ്ടാണ് ബെസ്റ്റ് ഏത് ഒരു പേരിൽ നിങ്ങൾ സ്റ്റിക്ക് ചെയ്യുക അപ്പൊ അതിന്റെ ഒരു ക്യാരക്ടർ നമുക്ക് മനസ്സിലാവും അപ്പം യൂറോ യുഎസ് ഇപ്പൊ യൂറോയും ഗോൾഡും ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് കോറിലേറ്റഡ് ആണ് പക്ഷേ ഗോൾഡ് മൂവ് ചെയ്യുന്നത് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് തമ്മിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ട് അത് കറക്റ്റ് എല്ലാ ദിവസവും ഗോൾഡ് ഇരിക്കുന്നവർക്ക് മനസ്സിലാണ് പെട്ടെന്ന് ഒരു പമ്പ് വരിക അതായത് ആ ഒരു മൂവ്മെന്റ് നമുക്ക് പിപ്പ് മാറുക ഇതൊക്കെ ഗോൾഡിലുള്ള കാര്യമാണ് പക്ഷേ വേറെ ഇപ്പം എ യു ഡി യു എസ് ആണെങ്കിൽ അങ്ങനെ ആവണമെന്നില്ല ആയിരിക്കും പക്ഷേ സ്ട്രക്ചർ കറക്റ്റായിട്ടത് പിടിച്ചു ഇപ്പം ജി ബി പി യു എസ് ഡി ആണ് നോക്കുന്നതെങ്കിൽ ഇപ്പം ചെറിയ ഒക്കെ അത് ഒരു റിയാക്ഷൻ തരാതെ അത് ബ്രേക്ക് ചെയ്ത് പോവും യൂറോ യു എസ് ഡി ആണെങ്കിൽ അവിടെ വന്ന് റിയാക്ഷൻ തന്നിട്ടായിരിക്കും അത് ബ്രേക്ക് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം എപ്പോഴും ഒന്നോ രണ്ടോ പേർ സ്റ്റിക്ക് ചെയ്യുക ഒറ്റ സ്ട്രാറ്റജി സ്റ്റിക്ക് ചെയ്യുക ഫിക്സ്ഡ് ആയിട്ട് ഒരു റിസ്ക് മാനേജ്മെൻറ്റ് സെറ്റപ്പ് ഇത്രയും മതി ഭയങ്കര വലിയൊരു റോക്കറ്റ് സയൻസ് അല്ല ഇത് ആക്ച്വലി ഇപ്പോൾ ഒരു ബിഗിനർ ആണ് എങ്കിൽ ഒന്നും ചെയ്യേണ്ട ഒരു മാർക്കറ്റ് സ്ട്രക്ചറിനെ പറ്റി ഒരു ഐഡിയ വെക്കുക റിസ്ക് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് വെക്കുക ഇപ്പം എനിക്ക് അറിഞ്ഞൂടാ നാളെ മാർക്കറ്റ് എവിടെ ഓപ്പൺ ആവുന്നൊന്നും എനിക്കറിയില്ല ഒരു ഐഡിയ നമുക്ക് നമുക്കിവിടെ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യാം അപ്പം നമ്മളൊന്നും പ്രീപ്ലാൻഡാവില്ല ആ മാർക്കറ്റിൽ ആ സമയത്ത് പോയി ഇങ്ങനെ ഇങ്ങനെ ഞാൻ നമ്മൾ ഒരിക്കലും എനിക്കൊന്നും ബിഗിനേഴ്സിൻ്റെ അടുത്ത് എനിക്കും ഇതിൽ നിന്ന് നിങ്ങൾ ഈ നമ്മൾ ഈ സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഫോറക്സ് അല്ല ഇനിയിപ്പോൾ ഏത് ട്രേഡിംഗ് ആണെങ്കിലും ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ആർക്കും കോടീശ്ശേരമാകാനായിട്ട് സാധിക്കില്ല നിങ്ങളൊരു സ്ട്രാറ്റജിയിൽ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക അത് ഫോറക്സിലാണെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിലും ആ സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക അത് ഇമ്പ്രൂവ് ചെയ്യുക സക്സസ് ആകുക അത് ഇപ്പോൾ നമ്മൾ ടെക്നോളജി പരമായിട്ട് റോബോട്ടിക് ട്രേഡിംഗ് ആണെങ്കിലും നമ്മൾ ഒരു റോബോട്ടിനെ നമ്മളൊരു ട്രേഡ് അയപ്പിക്കുന്നു അല്ലെങ്കിൽ സിസ്റ്റത്തിന് ഒരു പ്രോഗ്രാമിംഗ് കോഡിനെ ഒരു സ്ട്രാറ്റജി അയപ്പിക്കുന്നു അത് ഇമ്പ്രൂവ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുവരുന്നു അതെ അതെ അതിൻ്റെ റിട്ടേൺ തന്നെ ഇപ്പോൾ അനന്തപരം പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കണം ഞാൻ ജസ്റ്റ് നമ്മുടെ ഇ എടുത്ത ട്രേഡ്സിൻ്റെ ഒരു പ്രോഫിറ്റ്സ് നമ്മൾ കാണിച്ചു തരാം ഓക്കെ അതായത് നമ്മൾ ഇ എൽ എന്താണ് കോഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു സമയത്ത് മാത്രമേ നമ്മൾ ഇ എന്തേ ഉള്ളൂ എൻട്രീ ഉള്ളൂ സ്ട്രാറ്റ ആ ഒരു പാറ്റേൺ ഫോം ചെയ്യാനും ഓക്കെ ഓക്കെ ഷോ നമ്മൾ എസ് എല്ലും ടി പി കൃത്യമായിട്ട് തന്നെ വെച്ച് ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യണം അപ്പോൾ അതിനെന്താ അവിടെ ഇമോഷൻ വർക്കൗട്ട് ആകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്ട്രാറ്റജി ഫോളോ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു വൺ ഓഫ് ദി ക്ലയൻസ് ആയാലും നമ്മൾ പുള്ളിക്കാരൻ ഇപ്പോൾ വൺ ഇയർ ഫോർ എക്സൽ എസ് എക്സല് ചെയ്യുന്നത് നല്ലൊരു സ്റ്റുഡൻ്റ് ആയുമായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ എന്താ പ്രോഗ്രസീവ്ലി എന്താ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഫോമോ പിന്നെ ഇമോഷൻസ് തന്നെ ഇതിൽ കയറി കളിക്കുന്നതുകൊണ്ട് റെഡി ആയില്ല അപ്പോൾ ഇയനെ സമീപിച്ചു ഇപ്പോൾ അപ്പോൾ പ്രൊപ്പർട്ടറി ഫോം നമുക്ക് പേ ഔട്ടും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ത്രീ തൗസൻഡ് ഡോളർ വരെ എടുക്കാൻ പറ്റി ഇതിൻ്റെ അത് പ്രോപ്പറായിട്ടുള്ള റിസ്ക് വാർഡൊക്കെ ആണ് എനിക്ക് മാക്സിമം ലോസ് ഒരു ഇരുപത് ഡോളർ ആണെങ്കിൽ ആ എഴുപത് ഡോളറും ഇരുന്നൂറ് ഡോളറും അതെ അതെ

റോബോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയമില്ലാത്തൊരാൾക്ക് ഒരു റോബോട്ടിക് ട്രേഡിലോട്ട് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ മെയിൻലി നോക്കണം നമുക്ക് വരുന്ന ആ ഒരു ഫാക്ടർ പിന്നെ എ ബി എന്നുള്ള സംഭവം അതിപ്പം ഫേക്ക് അഡ്വർടൈസ്മെന്റ് ആണ് മിക്ക ബ്രോക്കേഴ്സും കൊടുക്കുന്നുണ്ട് അതായത് ഇപ്പം നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ബോട്ട്സ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ബ്രോക്കറിനെ കണക്ട് ചെയ്തിടാം മിക്ക കേസിനും അത് ബി ബുക്ക് ബ്രോക്കേഴ്സ് ആയിരിക്കും അല്ലാത്തവരും ഉണ്ടാവും കേട്ടോ ഞാൻ കൂടുതൽ കൂടുതലിതാ കണ്ടിട്ടുള്ള അപ്പൊ ഇതിലിപ്പോ എന്താന്ന് വെച്ചപ്പോ ബി ബുക്ക് ആണെങ്കിൽ ഇവര് ബോട്ട് കണക്ട് ചെയ്ത് ഹൈ ലോട്ടിൽ ട്രേഡ് ചെയ്യും ഒരു വൺ വീക്ക് കൊണ്ട് നിങ്ങളെ ക്യാപിറ്റൽ ഇവര് വാഷ് ഔട്ട് ചെയ്യും അപ്പോൾ ഇത് ലിക്വിഡിയും ബാങ്ക് ആയിട്ടൊന്നും കണക്ടല്ലല്ലോ അപ്പോൾ ഈ ലോസ് അവരെ പ്രോഫിറ്റ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ബ്രോക്കറിന്റെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ കിടക്കും ആക്ച്വൽ ട്രേഡ് നടക്കുന്നില്ല ട്രേഡിംഗ് പോലെ സംഭവം ലോസ് ആയി കണക്ട് മാക്സിമം മാർജിനും തരും തരും ഫുൾ ഫുൾ മാർജിൻ അപ്പം ആക്ച്വലി ഇപ്പോൾ എൻ്റെ ഒരു സജഷൻ ആണ് ഇപ്പോൾ നിങ്ങളൊരു ഇ എ ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അതൊരു പ്രൊപ്പറേറ്ററി ഫോമിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇ എ ആണോന്ന് നോക്കുക കാര്യം പ്രൊപ്പറേറ്ററി ഫോം അറിയാലോ അതായത് നല്ല രീതിക്ക് റിസ്ക് മാനേജ് ചെയ്താൽ മാത്രം ഒരു ദിവസം മാ ഫൈവ് പെർസെൻറ്റേജിൽ കൂടുതൽ ലോസ് വന്നാൽ നിങ്ങൾ അക്കൗണ്ട് പോയി വാഷ് ഔട്ടായി ലൈവ് അക്കൗണ്ട് ആയാലും ചലഞ്ചായാലും എല്ലാം പോയി മാക്സിമം ഓവറോൾ ട്വൽവ് പെർസെൻറ്റേജ് ലോസ് വരാൻ പാടുള്ളൂ അപ്പോൾ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇ ആണെങ്കിൽ ഓക്കെ ലൈവ് മാർക്കറ്റിൽ റിയൽ ബ്രോക്കറിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും കാര്യം പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ്മെൻ്റ് ഉണ്ടല്ലോ അപ്പോൾ അത് കൺസിഡർ ചെയ്താൽ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് ഞാനത് ചെക്ക് ചെയ്യാറുണ്ട് നിങ്ങളത് പ്രോപ്പർ ഞാനിപ്പോൾ പുതിയൊരു ഇയ വന്നാലും അല്ല ഇതൊക്കെ ചോദിക്കുമ്പോഴൊക്കെ ഞാനിപ്പോൾ ഇമാനുവോട് ചോദിക്കുന്നുണ്ട് ഇത് നമ്മൾ ഇതിൽ സപ്പോർട്ട് ചെയ്യുമോ അങ്ങനെയാണെങ്കിൽ അത് ഒരു ടു വീക്സ് ഞാൻ ഒരു ഇയാണെങ്കിൽ ഞാൻ ചെക്ക് ചെയ്യാൻ നേരത്ത് ഒരു ടു വീക്സോ ത്രീ വീക്സോ ഞാൻ എന്ത് ചെയ്യും രമോ അക്കൗണ്ടിൽ ഞാൻ ഇട്ടും ഞാൻ ഇന്ന കാര്യങ്ങൾ പ്രോപ്പർട്ടി കേപ്പബിൾ ആണോ എന്ന് നോക്കും അത് ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ ഞാൻ ഇതല്ല എൻ്റെ ഫോക്കസ് എൻ്റെ ഒരു സൈഡായിട്ട് മാത്രം ഞാൻ ചെറിയ ലോട്ടിലാണ് ഇതൊക്കെ ചെയ്യുന്നത് കാര്യം എൻ്റെ മെയിൻ സോഴ്സ് ഇതല്ല കാര്യം ഇതും പറഞ്ഞില്ല ഇത് ഇതിനായിട്ട് തന്നെ നമ്മൾ ഇരിക്കണം അപ്പോൾ അതെനിക്ക് പോസിബിൾ അല്ല എനിക്ക് ഓൾറെഡി വേറെ ചെയ്യുന്നുണ്ട് എനിക്ക് അത്ര പോസിബിൾ അല്ല എന്നാലും ഞാൻ ചെറിയ ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഹയർ ടൈം ഫ്രെയിം ഒക്കെ ബേസ് പിന്നെ മെയിനായിട്ട് മിക്ക ആൾക്കാർക്ക് അറിയാൻ പാടത്തൊരു കോൺസെപ്റ്റ് ഉണ്ട് ഇത് എന്താ ഓൾറെഡി ഉള്ള ഒരു ഫാക്ടർ പക്ഷേ മിക്ക ആൾക്കാരും മിസ് ഔട്ട് ആവുന്ന ഒരു സംഭവം ഉണ്ട് അതായത് ഡോളർ സെൻഡ് അക്കൗണ്ടിലോട്ട് ആവുന്ന ഒരു കോൺസെപ്റ്റ് അതായത് രൂപ പൈസ വലിയ ഡിഫറൻസ് ഒന്നുമില്ല സംഭവം സ്റ്റാർട്ട് ബിഗിനറിനായിരിക്കും ഏറ്റവും വലിയ സംഭവം എല്ലാവരും ഇപ്പൊ ഫോറസ് ഫോറക്സ് എല്ലാ കാശും കൊണ്ടേ കളയാണ് എല്ലാവരും കൊണ്ടേ കളയുന്നു എന്താ പറ്റുന്നില്ല ഇതെന്താ സംഭവം അതെന്തുകൊണ്ടാണ് അക്കൗണ്ട് ബാലൻസ് കുറവാണ് കാശ് ഉള്ളവർ കാശ് ഉണ്ടാക്കുന്നു കാശ് ഇല്ലാത്തവർ പോകുന്നു ശരിക്കും അങ്ങനെ തന്നെയാണ് നമുക്ക് ആ ഒരു റിസ്ക് മാനേജ്മെന്റ് ഓൾറെഡി ബിഗിനിങ് സ്റ്റേജിൽ ഉണ്ടാവില്ല അപ്പൊ നമുക്ക് നമ്മുടെ ബ്രോക്കറിനോട് സമീപിക്കാം അത് ഓൾറെഡി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ബ്രോക്കർമാർ പറയില്ല എന്നൊരു സംഭവം അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അതായത് സെന്റ് അക്കൗണ്ടിലോട്ട് ആക്കാം റിക്വസ്റ്റ് ചെയ്യാം അതില് കമ്മീഷൻ ആ ഒരു സംഭവം കമ്മീഷൻ ബേസും ഉണ്ട് അതെ അതെ അത് അത് നമ്മുടെ അക്കൗണ്ട് വലുതാക്കി തരുന്നു പക്ഷെ അതിൽ നിന്ന് അവർക്ക് കമ്മീഷൻ ആ ഒരു സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഇല്ല അപ്പോൾ സെൻ്റ് അക്കൗണ്ട് എന്നുള്ള കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഫൈവ് ഹൺഡ്രഡ് ഡോളർ ആയാലും നമുക്കത് കൺവേർട്ട് ചെയ്ത് ഫിഫ്റ്റി കെ യു എസ് സി ആക്കാം സെൻറ്റ് അക്കൗണ്ട് ആക്കാം മിക്കവർക്കും ആ ഒരു കോൺസെപ്റ്റ് അറിയില്ല എന്തുകൊണ്ട് ഫണ്ട് ഇത്രയും പോകുന്നു ഫണ്ടില്ല കുറവാണ് അത് അതിങ്ങനെ വലുതാക്കാം സെൻറ്റ് അക്കൗണ്ടിലായിട്ടാക്കാം എന്നിട്ടാ അതിൽ എത്ര ട്രോ മീൻസ് റിട്ടേൺ അതനുസരിച്ച് കുറവായിരിക്കും പക്ഷേ അക്കൗണ്ട് സൈസ് വലുതാണ് ഇമോഷൻസ് അധികം ഇല്ലാണ്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും മീൻസ് അതിലൊരു ഹൺഡ്രഡ് ഡോളർ ഹൺഡ്രഡ് യു എസ് സി ലോസ് വന്നാലും വിഷയമില്ല എന്ത് വൺ ഡോളറേ ലോസ് വരുന്നുള്ളൂ ഓക്കെ ഫിഫ്റ്റി കെയിൽ നമ്മുടെ നമ്മുടെ ഇമോഷൻ ചെറിയ ഓൾറെഡി ബ്രോക്കേഴ്സ് എല്ലാവരും ഡെമോ അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ടിലും പക്ഷെ എന്നിട്ട് നമ്മൾ റിയൽ അക്കൗണ്ടിൽ വരുമ്പോൾ ശരിക്കും കംപ്ലീറ്റ് എൻ്റെ വേറെയാണ് അത് എത്ര ഡെമോ അക്കൗണ്ടിൽ ടെസ്റ്റ് ചെയ്താലും റിയൽ അക്കൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വേറെ രീതിയിൽ അത് ഫംഗ്ഷൻ ചെയ്യുകയുള്ളൂ അപ്പം അതിനെങ്ങനെ പൈപ്പാസ് ചെയ്യാം ഇതേപോലെ തന്നെ ചെറിയ അക്കൗണ്ട് സെന്റിലായിട്ട് കൺവേർട്ട് ചെയ്യുക അതിൽ ട്രേഡ് എടുക്കുക

ശരി ശരിയോ നമ്മൾ ഉണ്ടാക്കുന്ന ഒന്നും ഒന്നല്ല കാരണം നമ്മുടെ ആൾക്കാർ കാണുന്നത് അതൊരു വലിയൊരു നമ്പർ ഹ്യൂജ് നമ്പർ മാത്രമാണ് കാരണം യു എസ് യു എസ് ഡി എന്താ സംഭവം എന്ന് അറിയില്ല വലിയൊരു നമ്പർ ആണ് ഇത്രയും വലിയ പ്രോഫിറ്റ് ചെറിയ ബ്രോക്കേഴ്സ് ഒക്കെ പറയാം നിങ്ങൾക്ക് ഒരു ഹൺഡ്രഡ് ഡോളറോ അല്ലെ ഫൈവ് ഹൺഡ്രഡ് ഡോളറോ കൊണ്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇപ്പം ഇന്ത്യൻ മാർക്കറ്റ് പോലെ അധികം കമ്മീഷൻ ഇല്ല ചാർജസ് ഇല്ല അതൊക്കെ നമ്മൾ എടുക്കുന്ന മിക്ക ടാക്സ് ഇല്ല 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 അതൊന്നും അതൊക്കെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് കേട്ടോ ഇപ്പൊ നമ്മള് നോർമലിപ്പം ഓപ്ഷൻസ് ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പൊ നമ്മളൊരു വീക്ക് ഒക്കെ കമ്മീഷൻ നോക്കുമ്പോൾ ഓൾറെഡി ടാക്സ് പിടിച്ച് പിന്നെ പിന്നെ നമ്മൾ ലാഭത്തിന് അപ്പൊ ആ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ നോക്കുമ്പോ സേഫാണ് ബട്ട് ഫൈവ് ഹൺഡ്രഡ് ഡോളർ ഫ്ലിപ്പ് ചെയ്ത് ഡബിൾ ആക്കാനൊക്കെ നോക്കും ചിലവർ വന്നിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബ്രോക്കറ് പറയുന്നത് അപ്പം മിനിമം ഇപ്പോൾ പഠിക്കാനൊക്കെ ഡെമോ അക്കൗണ്ട് ചെയ്യുക ബാക്ക് ടെസ്റ്റ് ചെയ്ത് നമ്മളൊന്ന് ഓക്കെ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ മിനിമം തൗസൻഡ് ഡോളറിലെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം ഒരു ടു തൗസൻഡ് ത്രീ തൗസൻഡ് ഡോളർ ഉണ്ടെങ്കിൽ ബെറ്റർ അതും അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനല്ല ബട്ട് അതിൽ ഒരു വലിയൊരു പ്രോഫിറ്റ് വന്നാലേ നിങ്ങൾക്ക് ഒരു എനർജി കാണുള്ളൂ അല്ലെങ്കിൽ ഒരു ലോസ് ആ ഒരു ഇച്ചിരി വലിയ ലോസ് വന്നാലേ നിങ്ങൾക്കും ആ ടെൻഷൻ വരുത്തുള്ളൂ ഓക്കെ എന്തോ തെറ്റിയിട്ടുണ്ടോ നിങ്ങൾ അത് ടെസ്റ്റ് ചെയ്യണം നമ്മൾ സിസ്റ്റം ഓക്കെ ആവണം എന്നുള്ളൊരു ഇത് വരും അതേസമയം പത്ത് ഡോളർ ലോസും ഒരു പതിനഞ്ച് ഡോളർ പ്രോഫിറ്റൊക്കെ വരുമ്പോൾ നമുക്ക് വലിയ ഇമോഷനൊന്നും പ്ലേ ഔട്ട് ആവാൻ സാധ്യതയില്ല എൻ്റെ പെർസ്പെക്റ്റീവിലങ്ങനെയാണ് കേട്ടോ തോന്നിയിട്ടുള്ള ആ ബോട്ടേ നമുക്ക് അടുത്ത പരിപാടി നോക്കാം അല്ലെങ്കിൽ ഓവർ ട്രേഡ് ചെയ്ത് പിടിക്കാം എന്നൊക്കെ തോന്നും നമ്മൾ സിസ്റ്റം ഫോക്കസ് ചെയ്ത് പക്ഷേ ഇച്ചിരി ഇത്ര ഒരു എമൗണ്ട് ആകുമ്പോൾ നമുക്കും ആ ഒരു ഇത് കാണും പക്ഷേ ചെറിയ എമൗണ്ട് തന്നെ ഫ്ലിപ്പ് ചെയ്യുന്നവരുണ്ട് കേട്ടോ ഇല്ലെന്നല്ല ഞാൻ സജസ്റ്റ് ചെയ്യാം അത്രേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ തൗസൻഡ് ഡോളറിൻ്റെ ഒരു കോൺസെപ്റ്റ് നേരത്തെ പറഞ്ഞു ഇത് എങ്ങനെ സെൻറ്റ് അക്കൗണ്ടിലോട്ട് ആക്കാം തൗസൻഡ് ഡോളർ സെൻറ്റ് അക്കൗണ്ടിലോട്ട് ആക്കുമ്പോൾ ഹൺഡ്രഡ് കെ യു എസ് ഇ ആയി സെയിം തന്നെയാണ് എന്ത് പ്രോപ്പർട്ടറി ഫേംസ് നമുക്ക് തരുന്നത് ഹൺഡ്രഡ് കേഡ് അക്കൗണ്ട് തരുന്നു ഇതെല്ലാം പക്ഷേ അറിയേണ്ട ആൾക്കാരെ പല ആൾക്കാരും ബോധിച്ചാണ് മീൻസ് ചെറിയ അക്കൗണ്ട് ചെറിയ കാശ് കൊടുത്തിട്ട് വലിയൊരു അക്കൗണ്ട് കിട്ടുന്നു എന്നുള്ളൊരു ഫേസ് വൺ ഫേസ് ടു ഓക്കെ വിഷയമില്ല പാസ് ആയി കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ട് കിട്ടുന്നു പക്ഷേ അതെന്താ സിമിലേറ്റഡ് അക്കൗണ്ടാണ് റിയൽ ആയിട്ട് അക്കൗണ്ട് അല്ല റിയൽ ആ ഒരു രീതിയിലല്ല അവർ ജസ്റ്റ് ഒരു ബിസിനസ് മോഡൽ മാത്രമാണ് ശരിക്കും ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും കാശ് ആരും ഇങ്ങോട്ടേക്ക് തരില്ല പ്രോപ്പർട്ടറി ഫേംസ് ആയാലും കാശ് ഇങ്ങോട്ടേക്ക് തരില്ല പാസ് ചെയ്യണം മീൻസ് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ എന്തേ ഉള്ളൂ അവർ പേ ഔട്ടും കാര്യങ്ങളൊക്കെ തരുകയുള്ളൂ സെയിം തന്നെ റിയൽ ക്യാഷിൽ വരുമ്പോൾ എന്താ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല പോസിബിലിറ്റി എൻലസ് ആണ് സെയിം തന്നെ ഇപ്പോൾ ഹൺഡ്രഡ് കെൻ്റെ അക്കൗണ്ട് ആകുമ്പോൾ അത്രയും വലിയൊരു സൈസാണ് ട്രെയ്ഡെടുക്കാം നമുക്ക് യു എൻ്റെ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ ഫണ്ടഡ് അക്കൗണ്ട് അക്കൗണ്ട് തരാം ട്രേഡിംഗ് ഈ രീതിയിലാണ് കോഴ്സസ് കാരണം ചെറിയൊരു കൊടുത്തിട്ട് വലിയൊരു ാണ് ചെറിയാണ് അവര് അതിനൊപ്പം പ്രൊവൈഡ് ചെയ്യുന്നു ഇത്രയും ഫണ്ടഡ് അക്കൗണ്ട് തരാം പക്ഷെ അതെല്ലാം ഫണ്ടഡ് അക്കൗണ്ടാണ് ജസ്റ്റ് ഒരു ബിസിനസ് മോഡ് തേർഡ് പാർട്ടിനെ ആശ്രയിക്കുന്നത് പാർട്ടി നമ്മുടെ കാശല്ല റിയൽ കാശിന്റെ വേറെ രീതിയിലാണ് ഫങ്ഷൻ ചെയ്യണത് പലരും ചെയ്യും ഔട്ട് ചെയ്യണത് ഷോർട്ട് അല്ല ഈ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടല്ലോ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് തന്നെ പ്രൊപ്പറേറ്ററി ഫോം ഇപ്പം ഇന്ന അഡ്ബാച്ചിന് അക്കൗണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ അസോസിയേറ്റ് ചെയ്ത ഇത് എഡ്യൂക്കേഷൻ ഈ സെയിം മാർക്കറ്റിംഗ് യൂസ് ചെയ്തിട്ടുണ്ട് അത് അവർ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാനും അതിൻ്റെ ഒരു പാർട്ടാണല്ലോ ഞാനും ചെയ്തിട്ടുണ്ട് ആ കാര്യം അത് ആക്ച്വലി മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് പക്ഷേ നമ്മൾ റിയൽ ഒരിക്കലും ഒരു ഇൻവെസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് നിങ്ങൾ ഫണ്ടഡ് അക്കൗണ്ട് ഞാൻ മാനേജ് ചെയ്ത് തരാമെന്ന് പറയില്ലല്ലോ അപ്പോൾ അതൊരു ഗിമ്മിക്സ് ആണ് അത് മനസ്സിലാക്കണം ഈ എല്ലാ ബിസിനസ് മോഡലും ഈ പ്രോപ്പർട്ടി ഫണ്ടഡ് ഫോംസ് നാളെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല കാരണം അവരുടെ ഹെഡ് ഓഫീസ് എവിടെയാണ് യു എ ബേസ്ഡ് ആണോ യു എസ് ബേസ്ഡാണോ ഇപ്പം എം എഫ് എഫ് പോയ പോലെ തന്നെ പോവാം ഏത് പ്രോപ്പർട്ടി ഫോം ആ ഒരു രീതിയിൽ തന്നെയാണ് ഫങ്ഷൻ ചെയ്യണത് നമ്മുടെ കയ്യിലല്ല അത് അവരാശ്രയിച്ചിരിക്കും നമ്മൾ അവരെ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു പേ ഔട്ട് എന്താ ചെറിയ ഫണ്ട് ഇല്ലാത്തവർക്ക് അവരുടെ ഒരു ആശ്രയം ഓഫ് സക്സസ് മെത്തേഡ് കിട്ടി കഴിഞ്ഞാൽ ചെറിയ ക്യാഷ് ആണെങ്കിലും അത് തന്നെ അത് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഓൺ ചെയ്യുക എന്താന്ന് വെച്ചാല് അത് കൂടുതലും മാർക്കറ്റിങ്ങിനാണ് ആക്ച്വല യൂസ് ചെയ്യുന്നത് അതായത് ഇപ്പം സെവൻ ഫിഗർ ട്രേഡർ സിക്സ് ഫിഗർ ട്രേഡേഴ്സ് പറയും ക്യാപിറ്റൽ ടു ഹൺഡ്രഡ് അക്കൗണ്ട് എടുക്കുക അത്രേ ഉള്ളൂ അപ്പൊ അത് മാർക്കറ്റിന് വേണ്ടിയാണ് ഇപ്പം ഒരു ഫോറക്സ്റ്റ് റൈഡർ ആയിപ്പം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ അടുത്താണ് ഈ വീഡിയോ കണ്ടിട്ട് വന്ന് ചോദിക്കാൻ പോകുന്നത് ബ്രോഡ് അക്കൗണ്ട് സൈസ് ഏതൊക്കെ പ്രൊപ്പറേറ്ററി ഫോമിൽ ഏതൊക്കെയായിരിക്കും അക്കൗണ്ട് സൈസ് എന്നായിരിക്കും ആദ്യം ചോദിക്കാൻ പോകുന്ന പോസ്റ്റ് അത് അങ്ങനെയാണ് ഇവിടെ നമ്മളിവിടെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു പ്രൊപ്പറേറ്ററി ഫോംസ് ആണ് തളങ്ങി നിൽക്കണം റിയൽ ക്യാഷിന്റെ സംഭവം ആൾക്കാർക്ക് അതേ അറിയില്ല പക്ഷേ ഇത് വലിയ വലിയ എന്താ ഇൻഫ്ലുവൻസസ് എല്ലാവരും കാണിക്കണം അവരത് ഇലക്കൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല എസ് എൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാലും വിഷയമില്ല മാറ്റി മാറ്റി വെക്കാം അവർക്കായാലും ആ ഒരു പിന്നെ പ്രോപ്പറേറ്ററി ഫോംസിന്റെ ഒക്കെ മാർക്കറ്റിംഗ് അവർ ചെയ്യും നമുക്ക് വേണ്ടി മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കുറെ ഇൻഫ്ലുവൻസേഴ്സ് അത് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം അതും ഒരു ഫാക്ടറാണ് നമ്മൾ മനസ്സിലാക്കുക എന്താണെന്നുള്ളത് അതുപോലെ തന്നെ ഒരു ബിഗിനർ ഫേസിൽ ഒരു ഇപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് തുടങ്ങാൻ പോകുന്ന കുറെ ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ബിഗിൻ ചെയ്ത ആൾക്കാരുണ്ടാവും ഒരു ബിഗിനർ ഫേസിൽ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്താണ് അതായത് ഓവർനൈറ്റ് കൊണ്ടൊന്നും ആരും ഒരു മില്യൻ ആവില്ല ഒരു കോടീശ്വരൻ ആവില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് അത് നമ്മൾ ആ ഒരു സത്യം മനസ്സിലാക്കിയിരിക്കണം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ടൈം അനുസരിച്ച് ഏത് ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റും ആൻഡ് നമ്മൾ തന്നെ കോൺഫിഡൻസ് ഉണ്ടാവണം നമുക്ക് ആ ഒരു ദിവസം ട്രേഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല നെക്സ്റ്റ് ഡേ അത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഏത് ട്രിക് ആണോ യൂസ് ചെയ്യുന്നത് ഏത് സ്ട്രാറ്റജി ആണോ നമ്മൾ മെയിൻറ്റൈൻ യൂസ് ചെയ്യുന്നത് അതൊന്നും ചെയ്തു പോവാം അതെ അതെ സ്റ്റിക്ക് ഓൺ ചെയ്തു പോവാം എന്നുള്ളതാണ് ഇത് എല്ലാവരും ഇങ്ങനെയാണ് അതിന്റെ ഒരു റീസൺ എന്താണെന്നറിയും പറഞ്ഞ പോലെ തന്നെ ഒരു സ്ട്രാറ്റജി നമ്മൾ ആക്ച്വലി അത് പ്രോഫിറ്റബിൾ ആയിരിക്കും അപ്പോഴാണ് ബ്രോ പറഞ്ഞ പോലെ തന്നെ അപ്പുറത്തെ ഇൻസ്റ്റാഗ്രാം പേജില് ഇത് വലിയ ഞാനതുകൊണ്ട് മാക്സിമം എന്റെ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാനിതൊക്കെ അവർഡ് ചെയ്യും മാക്സിമം ട്രേഡിംഗ് പേജസ് ഒക്കെ ഞാൻ അൺഫോളോ ചെയ്തിട്ടും കാര്യം നമുക്ക് ഇമോഷൻ വർക്ക്ഔട്ടാ ചിലപ്പോൾ ഒരു വീക്കൊക്കെ ലോസ് ആകുമ്പോഴത്തേക്കും ഇയാൾ അടുത്ത ഈ വീക്ക് ഫുൾ പ്രോഫിറ്റ് ആയിരിക്കും ചിലപ്പോൾ അതിന് മുന്നോളം മൂന്ന് വീക്കായൊക്കെ ലോസ് ആയിരിക്കും അത് കാണിക്കുന്നില്ല നമുക്ക് കൂടുതൽ ട്രേഡിംഗിൽ ആക്ച്വലി ഒരു പ്രശ്നമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് കൂടുതൽ അറിയും തോറും അതൊരു അപ്പം നമ്മൾ വിചാരിക്കും എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എന്താണെന്ന് ഒന്ന് നോക്കാമെന്നെങ്കിലും വിചാരിക്കും പിന്നെ നമ്മൾ ആ രീതിയിൽ ഫോക്കസ് ചെയ്യും അയ്യോ ഇന്ന് നമുക്ക് പ്രോഫിറ്റ് ആയൊക്കെ ലോസ് ആണോ അതൊക്കെ ചിന്തിച്ചു നമ്മൾ നമ്മളെ ഒരിക്കലും സ്ട്രാറ്റജി അല്ല ബെറ്റർ ആവേണ്ട സ്ട്രാറ്റജി എല്ലാം പ്രോപ്പറായിട്ട് വർക്കാവും എല്ലാ ദിവസവും വർക്കാവില്ലെങ്കിലും അത് വർക്കാവും ആ സ്ട്രാറ്റജി നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്നു അതിൽ നമ്മളെങ്ങനെ എക്സെൽ ചെയ്യുന്നു നമ്മളാണ് ആക്ച്വലി റിഫൈൻഡ് ആവേണ്ടത് അത് മനസ്സിലാവും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കൊക്കെ നിർത്തിയത് തന്നെ ഞാൻ ഞാൻ അതാ ഞാൻ മാക്സിമം ഭയങ്കര കുറവാണ് സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ കുറച്ചിട്ടോ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ റീസൺ ഇതാണ് ഒന്നാമത് നമ്മളെ ആഡിലും റീലിലും ഒക്കെ ഇതേ വരത്തുള്ളൂ ഫുൾ നമ്മൾ കാണുന്നതായിട്ടായിരിക്കും എല്ലാം ഇതേ വരുന്ന അപ്പം ആഡ് പിന്നെ കോൾസ് വരും ഫോൺ കോൾസ് വരും ഇങ്ങനെ ഒരു ഏജൻസിന്നാണ് ഞങ്ങൾ ഫ്രീ കോൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ട്രേഡിങ്ങിനുള്ള അതിലും കുറേ പേര് ട്രാപ്പാകും എന്ന് വെച്ചാൽ മിക്കവാറും ആ ഇത് മിക്കവാറും ഒരു ട്രേഡറിൻ്റെ ഒരു ജേണി അങ്ങനെയാണ് ആദ്യം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു എന്തെങ്കിലും ഫ്രണ്ടിൻ്റെ എന്നോ റിലേറ്റീവിൻ്റെ എന്നോ അറിയാം ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് അറിയാം യൂട്യൂബിൽ വരും ആ യൂട്യൂബിൽ തന്നെ അവർ ടെലിഗ്രാം ലിങ്ക് കൊടുത്തേക്കാം വീഡിയോ നമുക്ക് ബെറ്ററായിട്ട് വന്നു നിങ്ങൾക്ക് ഫ്രീ കോൾസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അക്കൗണ്ട് കൊടുക്കുന്നു അതേസമയം യൂട്യൂബറിന് വീഡിയോ പൈസ കിട്ടുന്നുണ്ട് ഐവിയും അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുന്നു ചിലപ്പോൾ ആണ് നല്ല ആളായിരിക്കാം പക്ഷേ ഇത് കണ്ടിട്ട് പിന്നെ പല പല ടെലിഗ്രാം ഗ്രൂപ്പിൽ കയറുന്നു അപ്പം കുറച്ച് ക്യാഷ് പോകുന്നു അപ്പം ഇനി പഠിക്കാമെന്ന് വിചാരിക്കുന്നു നേരെ ഇൻഡിക്കേറ്റേഴ്സ് പഠിക്കുന്നു ആകുന്നില്ല പ്രൈസ് ആക്ഷൻ പഠിക്കുന്നു ആകുന്നില്ല അഡ്വാൻസ്ഡ് മത്തോഡൊക്കെ പഠിക്കും കൺസിസ്റ്റൻ്റായിട്ട് പോകാൻ പറ്റില്ല പിന്നെയും തിരിച്ച് ഇൻഡിക്കേറ്റേഴ്സും കോൾസിലും ഒക്കെ വരുന്നവരുമുണ്ട് പക്ഷെ ചില ഒരു ഒരു പോയിന്റിൽ റിയലൈസ് ഇങ്ങനെ കിടന്ന് ഓടിയിട്ട് കാര്യമില്ല ഏതെങ്കിലും ഒന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാ അല്ലെങ്കിൽ നിർത്തുക നിർത്തുക അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക ഇൻട്രാ ഡേ ആണെങ്കിലും എന്ന് വെച്ചാൽ എല്ലാവർക്കും പറ്റും പക്ഷേ ഓരോരുത്തരെ എടുക്കുന്ന സമയം ഡിഫറൻ്റ് ആയിരിക്കും ഇപ്പം രണ്ട് സ്റ്റുഡൻസ് ജോയിൻ ചെയ്താൽ ചിലപ്പോൾ ഒരാളൊരു ടു ത്രീ മന്ത്സ് കൊണ്ട് പുള്ളിക്ക് ആയിട്ട് അറ്റ്ലീസ്റ്റ് മാർക്കപ്പ് ചെയ്യാനെങ്കിലും പറ്റും പക്ഷെ മറ്റാൾ ചിലപ്പം ഒരുപാട് സമയം എടുക്കുന്ന സിക്സ് മന്ത് വൺ ഇയർ എടുത്തിരിക്കും അത് ഒരുത്തരുടെ കേപ്പബിലിറ്റിയാണ് നമ്മൾ ഹ്യൂമൻ ബ്രെയിൻസ് എന്ന് പറഞ്ഞാൽ അഡാപ്റ്റീവ് ആണ് എല്ലാത്തിനും പക്ഷേ എടുക്കുന്ന ടൈം ഡിഫറെൻ്റ് ആണ് അപ്പം നമ്മളെ ലിമിറ്റേഷൻസ് നമ്മൾ മനസ്സിലാക്കുക അത്രേ ഉള്ളൂ ഇപ്പോൾ ഞാനാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ക്യാച്ച് ചെയ്യുന്നതാണെന്നുവാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ചിലപ്പോൾ എൻ്റെ കൂടെ തുടങ്ങുന്ന ഒരാൾ ചിലപ്പോൾ പെട്ടെന്ന് പോയെന്നിരിക്കാം ഞാൻ സമയം ബട്ട് എനിക്ക് അതിൽ വേറെ എന്തെങ്കിലും അഡ്വാൻറ്റേജ് എനിക്ക് ചിലപ്പോൾ കൂടുതൽ പേഷ്യൻസ് കാണും ഫോഴ്സ് ചെയ്യാറില്ല ട്രേഡിനെ ഞാൻ എനിക്ക് വന്നാൽ ഞാൻ എടുക്കുക ഇല്ലെങ്കിൽ ഇല്ല ആ ഒരു രീതിയിൽ ചിലപ്പോൾ മറ്റൊരാൾക്ക് അങ്ങനെ ആവണമെന്നില്ല അഗ്രസീവായിരിക്കും എല്ലാവർക്കും ഒരു സ്കില്ുണ്ട് പറ്റുന്ന കാര്യമാണ് ഇപ്പം ഇതിൽ വരുന്ന ഒരു ബിസിനസ്സാണ് നമ്മൾ ബിസിനസ് തന്നെയാണ് ആക്ച്വലി ഇപ്പം എനിക്ക് തോന്നുന്നു ബിസിനസ് ആയിട്ട് തന്നെ കാണണം കാണണം അങ്ങനെ കാണാൻ പാടുള്ളൂ അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ ഇപ്പം ഇന്നലെ ഇപ്പോൾ ഒക്കെ ആണെങ്കിലും ഞാൻ രണ്ട് രൂപയ്ക്കോ അഞ്ച് സാധനമാണ് ഞാൻ നാൽപ്പത് രൂപയ്ക്ക് വിറ്റത് ഇരുപത് മിനിറ്റ് എന്ന് വെച്ചാൽ ഇത് അപ്പം അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല വേറെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇതിൽ സമയം എടുക്കുക നമുക്ക് പിന്നെ എല്ലാം കൂടെ നോക്കാൻ നിൽക്കില്ല നിങ്ങൾക്ക് ഏതാണോ വർക്ക്ഔട്ട് ആവുന്നത് ഇപ്പം ഇൻഷെലിലെ സ്റ്റേജിലൊക്കെ സ്വിംഗ് ട്രേഡിങ് തന്നെയാണ് നല്ലത് നമുക്ക് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ പ്രോപ്പറായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് നല്ലതാണ് പതിയെ നിങ്ങളൊരു എമൗണ്ട് ഉണ്ടാക്കി ഇൻട്രാഡേയിലോട്ട് വന്നാൽ മതി എന്ന് നമ്പർ ഓഫ് ട്രേഡ്സ് കുറവായിരിക്കും ബട്ട് സ്വിംഗ് സ്വിംഗിന്ന് അത്യാവശ്യം നല്ല രീതിക്ക് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല എമൗണ്ട് ഒക്കെ സ്വിംഗി സ്റ്റിക്ക് എല്ലാം കൂടെ നോക്കാണ്ടിരുന്നാൽ മതി ആക്ച്വലി എനിക്ക് തോന്നുന്നു കരിയർ കൃത്യമായിട്ട് കൊണ്ടുപോവാ മൾട്ടിപ്പിൾ ഓഫ് മൾട്ടിപ്പിൾ ട്രേഡിംഗ് കൊണ്ടുപോവാ സമയം കിട്ടുമ്പോൾ ട്രേഡിംഗ് ചെയ്യുക കരിയറിന് കൂടുതൽ കൊടുക്കുക കരിയർ ഒറ്റടിക്ക് എല്ലാം കൂടി കളഞ്ഞിട്ട് ട്രേഡിംഗിൽ മാത്രം കാര്യമില്ല പോലെ വേറൊരു ട്രെൻഡ് ഉണ്ട് അതായത് ഒന്നോ രണ്ടോ മാസം ട്രേഡിങ് അവിടെ നിന്നുള്ള മൊത്തം മോട്ടിവേഷൻ എന്താ ജോലി കളയു ഫുൾ ടൈം ട്രേഡർ ആകും അതായത് നിങ്ങൾ ചുമ്മാ വെറുതെ ആവശ്യമില്ല ആ ഒരു എനിക്ക് തോന്നുന്നു പല വലിയ ണ്ട് ഇപ്പം നമ്മളിപ്പോൾ ചില സ്റ്റുഡൻസ് ക്ലാസ്സിനൊക്കെ വിളിക്കുമ്പോൾ ചോദിക്കും ബ്രോ ഞാൻ ക്ലാസ് നിന്നെ വന്നോട്ട് ജോയിൻ ചെയ്യാൻ നോക്കുവാണ് അപ്പം ഞാൻ അതിന് മുന്നേ പേപ്പറിട്ട് റിസൈൻ ചെയ്തിട്ടാണ് വരുന്നത് അപ്പം ചെയ്യരുത് എങ്ങനെ നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾ ട്രൈ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നേ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല നമ്മളിത് വന്ന് പഠിക്കുക ഞാൻ സിക്സ് മന്ത് വരെയൊക്കെ കളയാൻ റെഡിയാണ് അപ്പം ഞാൻ പക്ഷേ ഈ ആദ്യത്തെ ടു ത്രീ മന്ത് കുഴപ്പമില്ലായിരിക്കും പക്ഷെ നിങ്ങൾക്ക് ഒരു ക്യാഷ് ഫ്ലോ കുറഞ്ഞു തുടങ്ങും പിന്നെ നമ്മൾ ടെൻസ് ആവും എങ്ങനെയെങ്കിലും ഒക്കെ കാശ് ഉണ്ടാക്കിയാൽ മതിയെന്നായിപ്പോവും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു സൈഡ് ഇൻകം വേണം അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ വർഷം നിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യാനുള്ള ഒരു എമൗണ്ട് വെച്ചിട്ട് വെയ്യ അല്ലെങ്കിൽ ഇത് രണ്ടും പറ്റില്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് നോക്കുക വൺസ് എമൗണ്ട് വന്ന് തുടങ്ങുമ്പോൾ പതിയെ ഷിഫ്റ്റ് ചെയ്യുക ഫോറക്സ്റ്റ് ട്രേഡിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ ഒത്തിരി സമയം ഇപ്പോൾ ഓൾറെഡി സംസാരിച്ചു ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ വീഡിയോനെ എപ്പോഴും കമൻറ്റ് വരാറുണ്ട് സുനിൽ ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് വീഡിയോ ചെയ്യൂ ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് പറയൂ എന്നുള്ളൊക്കെ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഒരു ഫുൾ ഫെച്ചിൽ ചെയ്യാത്തൊരു കാര്യത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് ആ ഒരു മേഖലയിൽ എക്സ്പേർട്ടായിട്ട് നിൽക്കുന്ന ഇവരോട് നമുക്ക് ഡയറക്റ്റ്ലി ചോദിച്ച് ആ ഇൻഫർമേഷൻസ് എടുക്കാം എന്ന് കരുതിയാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് മൂന്നാക്കും ഒരു വലിയൊരു താങ്ക് യു എൻ്റെ പേരിലും അതുപോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ പേരിലും ആ ഒരു വലിയ ഇൻഫോർമേഷൻസിന് വലിയൊരു താങ്ക് യു അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും നാളെ പോയിട്ട് ഫോറസ്റ്റ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതല്ല അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾക്കത് ജോലിയുടെ സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണം എക്സ്ട്രാ നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ് ഇവരുടെ എല്ലാവരുടെയും കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കാം എന്തെങ്കിലും ആവശ്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവരെ തന്നെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ട്രേഡ് ടോക്സിൻ്റെ ഭാഗം വലിയൊരു താങ്ക് യു വ്യൂവേഴ്സ് അപ്പോൾ നമ്മൾ അടിപൊളി ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ